താനും നേരും കിരീം ബാബും പോലെ വക്കാണ് കാണാ നേരം തമ്മിൽ തമ്മിൽ പൊന്നെ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം പേടിയൊന്നുമില്ലമ്മേ, സന്തോഷമേ ഉള്ളു. ഓ, കാല് തടവുന്നതിന്റെ കുറച്ചിലായിരിക്കും. അയ്യോ അല്ലമ്മേ, അതിനൊക്കെ എനിക്ക് സന്തോഷമാ. ഓ, ഇനി അവളെങ്ങാനും ഇത് കണ്ടോണ്ട് വന്നാ നിന്നെ വഴക്ക് പറയുമായിരിക്കും. ഇല്ലയോ, വഴക്ക് പറഞ്ഞാൽ ഞാനങ്ങ് കേൾക്കും. പക്ഷെ ഇത് കണ്ടോണ്ട് വന്ന അവള് എന്നെ കൊണ്ട് കാല് ഇരുമിപ്പിക്കും. ഇക്കാലത്ത് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്ന അപൂർവ. അർജുനേട്ടനെ മകനായി കിട്ടിയത് അമ്മയുടെ ഭാഗ്യ. അർജുനേട്ടനെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യമാ. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ സാരി കടം മേടിക്കേണ്ടി വന്നത്. ഈ രംഗത്തിനുള്ള മറുപടി ഞാൻ പിന്നെ പറയാം. പാടി, നമുക്ക് കുറെ ചായ കുടിക്കാം. ചായ കുടിക്കാനൊക്കെ വരട്ടെ. നീ ഇപ്പൊ പറഞ്ഞെന്തുവാ, സാരി വാങ്ങിച്ചെന്നോ? അതെ, സാരി. എവിടുന്ന്? ഷൈലുവിന്റെ ഫ്രണ്ടിന്റെ കടയെന്നാ. ഇതിന് എത്ര രൂപയാ? 5000 രൂപയോളായി. 5000 രൂപയോ? നിനക്ക് എവിടുന്ന് ഇപ്പൊ 5000 രൂപ? അയ്യോ അമ്മ, ഒറ്റടിക്ക് 5000 രൂപ കൊടുക്കണ്ട. രണ്ടു ദിവസം കൂടുമ്പോ 200 രൂപ വെച്ച് കൊടുത്താൽ മതി. അത് ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം. രണ്ടു ദിവസം കൂടുമ്പോഴോ? അപ്പൊ ഈ പരിപാടി ഉണ്ടല്ലയോ. എനിക്ക് ഇതുപോലെ 1100 കസ്റ്റമേഴ്സ് ഉണ്ട്. ഫ്രണ്ടിന്റെ കടയും ഞാനും തമ്മിൽ ഭയങ്കര ടൈപ്പാ. പണ്ടൊരിക്കൽ നീ ഇവിടെ ഇതുപോലെ കൊണ്ടുപോയി കുഴി ചാടിച്ചതാ. ഇതും അതുപോലെ അന്നോടി. എന്റെ അമ്മ, സാരി കൈ കിട്ടിയില്ലേ, പിന്നെ എങ്ങനെ നമ്മള് കുഴി ചാടുന്നേ? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കോ? എന്റെ വീട്ടുകാരെ പറയുന്നത് കേട്ടോ. പിന്നെ രണ്ടു ദിവസത്തിലൊരിക്കൽ നീ എങ്ങനെ കൊടുക്കും ഈ പൈസ? അമ്മ എങ്ങ് കൊടുക്കും? ഞാൻ കൊടുക്കൂ. പൊടി, അതിന് വെച്ചവെള്ളം അങ്ങ് വാങ്ങിയാ മതി കേട്ടോ. അങ്ങനെ നീ ഇപ്പൊ സാരി കൊടുത്ത് കഴിക്കണ്ട. പ്ലീസ്, ഇത് കൊടുക്കണ്ട. നീ കെട്ടിയിരുന്നല്ലേ, എവിടെ പോകാനാ? അങ്ങനെ ഒരിടത്തും പോകാനില്ലെങ്കിൽ ഞാൻ ഇത് കൊടുത്തോണ്ട് ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കും. ഗേറ്റിന്റെ അവിടെ നിക്കത്തേ ഉള്ളൂ. മര്യാദക്ക് സാരി ധരിച്ചു കൊടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അത് വാങ്ങിച്ച് കത്തിച്ചു കളയും. ഞാനത് കത്തിച്ച ചാരം എടുത്ത് ഞാൻ എത്തിയിട്ടുള്ളൂ. അങ്ങനെ ചാരം തൊടാനായിട്ട് കഴുത്തിന്റെ മേലിൽ തല ഉണ്ടായിട്ട് വേണ്ടേ? അത് ഞാൻ വെട്ടും. കഴുത്തിന്റെ മേലിൽ തല വികരിയോടെ. ഇതിനു വേണ്ടി എന്ത് തെറ്റാ ശൈലി ഞാൻ ചെയ്തത്? ഞാനൊരു നല്ല കാര്യം ചെയ്തല്ലേ അർജുനേട്ടാ. ഇതാണോ നല്ല കാര്യം? ഇനി വയക്ക് അവസാനിക്കണമെങ്കിൽ എത്ര ദിവസം വേണമെന്നറിയാവോ? എന്റെ മനസമാധാനം പോയി. പണ്ട് എനിക്കൊരു അയൽക്കാരി ഉണ്ടായിരുന്നു, മല്ലിക. എന്റെ കവിതകളുടെ ആരാധിക. അവൾ ഇതുപോലെ കുഴപ്പമൊന്നും ചെയ്യത്തില്ലായിരുന്നു. അയ്യോ, കവിത എനിക്കും ഇഷ്ടാ. അതെന്താ നേരത്തെ പറയാഞ്ഞത്? ഞാനൊരു കവിത എഴുതട്ടെ. അതിനെന്താ? അതവിടെ ഏറെ പരിശീലിക്കുക. അയ്യോ, എന്നാ കവിത പിന്നെ ചൊല്ലാം. പുട്ടുകൂടം കൊണ്ട് എറിഞ്ഞെടുത്ത് ഭയങ്കര വേദന. എക്സ്റേ എടുക്കാൻ ആശുപത്രി പോകേണ്ടി വരുമോ? ഡാഡി, എക്സ്റേ എടുക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. എന്താടി എക്സ്റേ എടുത്താലേ ഡാഡിയുടെ തലയിൽ ഒന്നും ഇല്ലെന്നുള്ള സത്യം അവർക്ക് മനസ്സിലാവും. കാരണം കുറ്റിമുക്കി വരുന്ന തന്നാ ഉണ്ടല്ലോ, തലവേദന എടുത്തോണ്ടിരിക്കുമ്പോഴ അവിടെ ഒരു തമാശ. അതെ, ഇങ്ങനെ പോയാൽ എങ്ങനാ? പിണങ്ങിയിരിക്കുന്ന രണ്ടുപേരും തമ്മിൽ ഇണക്കിയില്ലെങ്കിലേ നമ്മള് പട്ടിണി കിടന്ന് ചാവും. പട്ടിണി മാത്രമല്ല, ഇവിടെ ഒരു സാധനവും മിച്ചം കാണത്തില്ല. രണ്ടും കൂടെ എറിഞ്ഞ് ഉടക്കും. ഞാൻ ചെന്ന് രണ്ടുപേരും ഒന്ന് വരട്ടിയാലും. ആര്? ഡാഡിയോ? നടക്കുന്ന കാര്യമല്ലോ പറ. എന്നാ പിന്നെ മോഹനവല്ലിയുടെ ആ സാരി ഇങ്ങ് തിരിച്ചു കൊടുക്കാൻ പറയാം. പറയാന്നല്ല, അപേക്ഷിക്കാന്ന് പറ. എന്തെങ്കിലും ആട്ടെ, വാ പോട്ടെ. വൺ പ്ലേറ്റ് ഇടണോ അതോ ഇങ്ങനെ കുത്തണോ? എനിക്ക് ഇങ്ങനെ കുത്തണോ?
എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ സാരി എടുത്തപ്പോ നല്ല ഭംഗി അമ്മയ്ക്ക്. കൃഷ്ണൻ വക്കീൽ എപ്പോഴും പറയായിരുന്നു എനിക്ക് കളറൊക്കെ നന്നായിട്ട് ചേരും. ഈ കൃഷ്ണൻ വക്കീലിന്റെ ഒരു കാര്യം അമ്മേ, നാളെ മാർക്കറ്റിൽ പോകുമ്പോഴേ ഈ സാരി എടുത്തു പോയാ മതി, അത് കഴിഞ്ഞ് എനിക്ക് തന്നേരെ. അയ്യോ, മാർക്കറ്റിൽ നിന്ന് ഇത് കൊടുക്കാൻ കൊള്ളത്തില്ല. അയ്യോ, ഇതൊക്കെ കല്യാണത്തിനൊക്കെ കൊടുക്കേണ്ട സാരി അല്ലയോ? അതൊന്നും സാരിയല്ല, ഒരു ഗമയൊക്കെ വേണ്ടേ. ഈ ബ്ലൗസ് ചേർത്തില്ല. ബ്ലൗസ് ഞാൻ വേറെ തയ്പ്പിച്ച് തരാം. കൊള്ളാം. ഇന്നൊരു ദിവസം ഈ കുടുംബത്തെ മുഴുവൻ മുൾമുനെ നിർത്തി യുദ്ധം അവസാനിച്ചിരിക്കും. വെളച്ചിൽ പറയാതെ കയറിപ്പോടാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നായി. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എന്നും ഒന്നാട്ടോ, ഞങ്ങളെ പഠിപ്പിക്കണ്ട. അതെ. അപ്പോൾ ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ സമയം ഉണ്ടാവോ? ആവോ, ഞങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. കേട്ടോ, ഈ സാരിക്ക് എത്ര രൂപ എന്നാ പറഞ്ഞേ? അമ്മ, 5000 രൂപയായി. ഞാൻ 200 രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി 4800 രൂപ. 4800. 200 രൂപ നീ കൊടുത്തു, ബാക്കി 4800 ഞാൻ ഇപ്പൊ തരാം. അതിനിപ്പൊ ചില്ലറ ചില്ലറ ഒന്നും ആക്കണ്ട, കൊടുത്തരാം. മമ്മിയെ സമ്മതിക്കണം. അച്ഛമ്മയെ കറക്കി കീശയിലാക്കിയില്ലേ? നാളെ ഒരു ദിവസം കൊടുക്കാൻ കൊടുത്തിട്ട് മറ്റന്നാ മുതൽ ഞാൻ അതിന്റെ സ്വന്തമാക്കും. എന്നാ പിന്നെ ഐഡിയ നേരത്തെ പ്രയോഗിച്ചുകൂടായിരുന്നു? ഒരു വഴക്ക് ഒഴിവാക്കാതിരുന്നില്ലേ? എന്താന്നറിയില്ല അർജുനേട്ടാ, അമ്മ എടുത്ത് വഴക്കുണ്ടാക്കുന്ന ഒരു ശീലമായി പോയി. നാളെ തന്നെ ആ കൊച്ചിന്റെ കാശങ്ങൾ തിരിച്ചു കൊടുത്താൽ. അല്ല, ഞാൻ കൊടുക്കാം അമ്മേ. പെണ്ണുങ്ങൾക്ക് കാശ് കൊണ്ട് കൊടുക്കാം. ഉണ്ടായില്ലേടാ. അല്ലമ്മ, ഇത് ഊരി വെച്ചിട്ട് ഇനി മാർക്കറ്റിൽ പോകുമ്പോ കൊടുത്താ പോരെ? ഞാൻ കിടക്കാൻ നേരത്ത് ഊരി വെച്ചോ. ശരി. നല്ല സാരി ഉടുത്ത പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം കൂടും. എനിക്കിതങ്ങ് അഴിച്ചു വെക്കാനേ തോന്നില്ല. എത്രയാന്ന് പറഞ്ഞേ? 4800. ഇത് 4500 ഉള്ളു. എടുത്തത് നീ അല്ലാതെ ഇവിടെ വേറെ ഒരാളും എടുത്തില്ല. ഞാനാണ് എടുത്തത്. എനിക്ക് ആശുപത്രിയിൽ പോകണം. സർക്കാർ ആശുപത്രിയിൽ ഇന്നലെ പുട്ടുകടം കൊണ്ട് എറിഞ്ഞില്ലോ, ഭയങ്കര വേദന. അതിനാ ഞാൻ കാശ് എടുത്തത്. അതിന് മോട്ടിക്ക് വേണം അവിടെ വേണ്ടത്. തെണ്ടി കൊള്ളാം. ഏതായാലും സാരിക്ക് റിഡക്ഷൻ കാണുമല്ലോ. 4500 പോരായോ ഷൈലു? കടന്നു കഷ്ടം. സ്വന്തം വീട്ടിൽ തന്നെ മോഷ്ടിക്കുന്നു. നല്ല മനസ്സുള്ള കലാകാരന്മാരൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. എന്തായാലും 4500 മതി. അർജുനേറ്റിന് വേണ്ടി ഞാൻ എന്റെ കമ്മീഷനിൽ നിന്ന് കുറച്ചോളാം. വേണ്ട, അങ്ങനെ ഇപ്പൊ കുറയ്ക്കൊന്നും വേണ്ട. 100 രൂപയും കൊണ്ട് ഞാൻ അങ്ങ് തന്നേക്കാം. അയ്യോ, ഞാൻ കുറച്ചോളാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അയ്യോ അമ്മ, വേണ്ടാന്ന് പറഞ്ഞല്ലോ. എന്തിനാ ചോദിച്ചില്ല? അത് മതി, ഞാൻ പോവാ. തരുവേന്ന് ഇത്ര കൂണ്ട കാര്യം എന്തുവാ? അങ്ങോട്ട് കൊടുത്താൽ പോരായോ? മേടിക്കും മേടിക്കും. എനിക്ക് കേട്ടോ, ചെറുത്തക്കട വരുന്നു. ഓരോരോ കാര്യങ്ങൾ ഒപ്പിച്ചു നോക്കുന്നു. നിങ്ങൾക്ക് നാണുണ്ടോ മനുഷ്യ? ഞാൻ എങ്ങനെ ഇനി അവളുടെ മുഖത്ത് നോക്കുന്നേ? എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ഇപ്പൊ ചത്തൂടെ. ഇനി ഷൈലുവിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ കണ്ടില്ലല്ലോ. മുഖത്തൊരു മ്ലാനതയുണ്ടല്ലോ മൊത്തത്തില്. ഈ ഇഞ്ചി ഇന്ന കൊരങ്ങനെ പോലെ. ഇഞ്ചി ഇന്ന കൊരങ്ങനെ നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്റെ മുമ്പിൽ നിൽക്കല്ലേ. വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ, എനിക്ക് ഊഹിക്കാൻ പറ്റൂ. ഇങ്ങോട്ട് നോക്കിയേ, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഈ നെല്ലിക്ക തിന്ന്. വേണ്ട. ആ തിന്നെന്ന് ഞാനല്ലേ പറയുന്നത്. ഈ നെല്ലിക്ക തിന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് എല്ലാത്തിനും ഒരു ഉണർവ് കിട്ടുന്ന പോലെ വരും. തിന്നെ.
ഇത് ആദ്യം ചെറുതായിട്ടൊന്ന് ചവർക്കും, പക്ഷെ പിന്നെയും നല്ല മധുരമായിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിന് ഒരു പ്രചോദനം ഉണ്ടാകും. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക, മാണം കിട്ടും. എന്നാ എഴുതിയ കവിത വല്ലവരും വായിച്ചോ? ഒരുമാതിരി ചൊറഞ്ഞ വർത്താനം പറയല്ലേ. എന്നാ കാര്യമെന്ന് വെച്ചാ പറ, ചുമ്മാ മൗവും കുത്തി ഉറപ്പിച്ചോണ്ടിരിക്കാതെ. ഒരു 300 രൂപ എടുത്തേനെ അമ്മ എന്നെ കള്ളൻ എന്ന് വിളിച്ചു, അതും അയലോക്കത്തെ ആ ഷൈലുവിന്റെ മുമ്പ് വെച്ച്. ഇനി ഞാൻ അവളെ എങ്ങനെ ഫേസ് ചെയ്യും? അയലോക്കത്തെ ശൈലു എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നിട്ടുണ്ടോ? ഉണ്ട്. എന്നാ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം, അവിടെ ഇരുന്ന് സംസാരിക്കാം. അവിടെ ഇരുന്നാൽ ഈ അയൽവക്കം കാണാമല്ലോ അല്ലേ? ചുമ്മാ വട്ടു പിടിപ്പിക്കല്ലേ കമലാസന. അവിടെ മുമ്പ് ഞാനിപ്പോ കള്ളനായി, അതൊന്ന് തിരുത്തണം. ഞാനൊരു സത്യസന്ധനാന്ന് അവക്ക് ബോധ്യപ്പെടുത്തണം. അതിനൊരു മാർഗമുണ്ട്. അവളുടെ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ പോയി അർജുനൻ നിൽക്കുക, എന്നിട്ട് അവളുടെ കേക്ക് ഞാൻ സത്യസന്ധ 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 എന്നൊരു 3-4 പ്രാവശ്യം അങ്ങോട്ട് വിളിക്കുന്നു. എന്താ പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്? അവളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മൂട്ടിച്ചിട്ട് അവക്ക് തന്നെ തിരിച്ചു കൊടുത്ത് സത്യസന്ധത പ്രകടിപ്പിക്കേ പോരെ. അന്നും വേണ്ട. എന്നാ വേറൊരു ഉഗ്രനൊരു ഐഡിയ ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ കിടന്ന് കിട്ടിയതാന്നും പറഞ്ഞ് 1000 രൂപ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കുന്നു. അവരത് ഫോട്ടോ സഹിതം പേപ്പറിൽ കൊടുക്കുന്നു, അതേ നമ്മുടെ ഈ ശൈലി വായിക്കുന്നു. അപ്പൊ നിങ്ങൾ സത്യസന്ധനാണെന്നുള്ളത് തെളിഞ്ഞില്ലേ അവിടെ? അത് കൊള്ളാം, നല്ല ഐഡിയല്ലേ. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ 5000 രൂപ നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോയി നോക്കാം, അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ അത് എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാം. എന്നാ പിന്നെ നോക്കാം. എന്റെ പൊന്നി ചെങ്ങാതെ നിങ്ങൾ ലോക പരാജയം കേട്ടോ. 1000 രൂപ എവിടുന്നെങ്കിലും ഒപ്പീര് കാര്യം നടക്കണ്ടേ? ഈ 5000 രൂപ നഷ്ടപ്പെടും എന്നുള്ള പേടിയൊന്നും വേണ്ട, അത് തിരിച്ചു കിട്ടാനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കി തരാം പോരെ. 5000 രൂപ ഒപ്പിക്കാം. ഞാനാ പോലീസ് സ്റ്റേഷനിൽ വാതിൽക്ക് കാണും കേട്ടോ. അർജുനേട്ടൻ എവിടെ? ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇന്നലത്തെ സാരി പ്രശ്നം കാരണം രണ്ടുപേരും കൂടെ ഡാഡി ഒരു വഴിക്കാക്കി. ഷോ, അർജുനേട്ടനെ ഞാൻ ഇന്നലെ തെറ്റിദ്ധരിച്ചത്, എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. എന്താ ശൈലു അതിന്റെ പ്രശ്നം? അപ്പൊ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? ഇല്ല. എന്താ നോക്ക്. അച്ഛമ്മേ, മമ്മി, ഒന്നിങ്ങ് വന്നേ. ഈ വീട്ടിലൊരു നിധി ഉണ്ടായിട്ട് നിങ്ങൾ കാണാതെ പോയല്ലോ. നിധിയോ? ആ അർജുനേട്ടൻ. ആ കള്ളന്റെ കാര്യം എല്ലാം പറയണാ നീ വന്നെങ്കിൽ എന്റെ വായിരിക്കുന്ന കേക്കും കേട്ടോ. മര്യാദക്ക് പൊക്കോ. ഈ പത്രം വായിച്ചു നോക്ക്. എന്താ പത്രത്തിന് അത്തന്നവന്? ബസ് സ്റ്റോപ്പിൽ കളഞ്ഞു കിടന്ന 5000 രൂപ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചേൽപ്പിച്ചു. ഫോട്ടോ അടക്കം ഉണ്ട് അർജുനേട്ടന്റെ. കിട്ടിയ 5000 രൂപ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച യുവാവ് മാതൃകയായി. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാരനായ അർജുനന് ഈ 5000 രൂപ ബസ് സ്റ്റോപ്പിൽ നിന്നും കളഞ്ഞു കിട്ടിയത്. കിട്ടിയ ഉടനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സത്യസന്ധതയെ പോലീസുകാർ വാനോളം പുകഴ്ത്തി. പരേതനായ വക്കീൽ കൃഷ്ണൻ നായരുടെയും മായാവതി അമ്മയുടെയും മകനാണ് അർജുനൻ. ഉണ്ടോ? മായാവതി അമ്മയുടെ മകനാണ് അർജുനൻ. കൺഗ്രാജുലേഷൻസ് അർജുനേട്ടാ. എന്നാലും അർജുനേട്ടാ, ഇത് ഞങ്ങൾ നിന്ന് മറച്ചു വെച്ചത് ശരിയായില്ല. എന്നാലും നിനക്ക് ഞങ്ങളോട് നേരത്തെ പറയായിരുന്നു. ഇതൊക്കെ പറഞ്ഞു നടക്കേണ്ട കാര്യങ്ങളാണോ അമ്മേ? സത്യസന്ധനായ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നാലും ഞാൻ നിങ്ങളെ കുറിച്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്ത് ചെയ്യാ, ഞാനൊരു സത്യസന്ധനായി പോയില്ലേ. കളങ്കപ്പെട്ടവരുടെ നാട്ടിൽ ഇത്ര ആൾക്കാരും വേണമല്ലോ. അല്ലെങ്കിൽ ഗാന്ധിയുടെ നാടെന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശരിയാ മോനെ, ശരിയാ. എവിടെ പോവാ ഡാഡി? ബസ് സ്റ്റോപ്പിൽ കാശുണ്ടോ നോക്കാൻ പോവാണോ? ആക്കിയതാന്ന് മനസ്സിലായി, നടക്കാൻ പോവാ മോളെ. എപ്പോ തുടങ്ങി ഈ മോർണിംഗ് വാക്ക്? ഇപ്പൊ തുടങ്ങി. സത്യസന്ധമായ ഒരു നടത്തം. ഇന്ന് പത്രത്തിലെ വാർത്ത കണ്ടവരൊക്കെ അർജുനേട്ടനെ അഭിനന്ദിക്കും. ഇങ്ങനൊരാളെ അമ്മ കള്ളാന്ന് വിളിച്ചത് വളരെ മോശമായിപ്പോയി. ഓ, ഞാനതങ്ങ് തിരിച്ചെടുത്തു. എന്തായാലും അവന് എന്റെ മോൻ തന്നെയല്ലോ. ശരി, എന്നാ ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഏതായാലും ഇത്രയൊക്കെ വന്ന് പറഞ്ഞതല്ലേ. വാ, ഒരു ചായ കുടിച്ചിട്ട് വേണ്ട? വേണം. Thank you.
എന്റെ പൊന്നെ സത്യസന്ധ, ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെയും പോവുക. അയ്യോ കമലാസന, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാ മോണിമാക്കെന്നും പറഞ്ഞോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് തൃപ്തിയായി കമലാസന. ആ ശൈലുവിന്റെ മുമ്പിലെ എന്റെ വ്യക്തിത്വത്തിന്റെ ഗ്രാഫ് ഉയർന്നു. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണെന്നുള്ള കാര്യം മറക്കരുത്. ഇല്ല എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്നാ. അല്ല അങ്ങനെ പോയാലോ, നമുക്ക് മറ്റടുത്ത് പോണ്ട. ഏത് മറ്റടുത്ത്? പോലീസ് സ്റ്റേഷനിലേ. പോലീസ് സ്റ്റേഷൻ എന്നാത്തിന്? അല്ല ഞാൻ 5000 കൊണ്ട് കൊടുത്ത് സത്യസന്ധത തെളിയിച്ചല്ലോ. അത് പിറ്റേ ദിവസം കമലഹാസന്റെ കാശാന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് തിരിച്ചു വാങ്ങിച്ച് അത് എനിക്ക് തരാമെന്നല്ലയോ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ അല്ല, പോലീസ് സ്റ്റേഷൻ ഇന്ന് അവധിയാ. അവധിയൊന്നുമില്ല, പോലീസ് സ്റ്റേഷൻ അവധിയൊന്നുമില്ല. സർക്കാർ സ്ഥാപനമല്ലേ, അവർക്ക് എപ്പോ വേണേലും അവധി വെക്കാവല്ലോ. ഇല്ല ഇല്ല, കള്ളം പറയല്ലേ. എന്റെ അമ്മ സുഖമില്ലാതെ ആശുപത്രി കിടക്കുക. അയ്യോ അതപ്പോ ഇന്ന് ഇനി ഞാൻ കൊണ്ട് അഡ്മിറ്റ് ചെയ്താ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇറക്കണം. എന്റെ കയ്യിലാണ് 10 പൈസ ഇല്ല. ഞാൻ ആരോട് കടം വാങ്ങിക്കുമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാ. അല്ല കമലാസന, ഒരു കാര്യം ചെയ്യും, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു കിട്ടേണ്ട 5000 ഇല്ലയോ? അതിനല്ലയോ ഞാൻ നോട്ടിന്റെ നമ്പറും ഒക്കെ എഴുതി തന്നിരുന്നു. അത് നീ തിരിച്ചു വാങ്ങിച്ചെടുത്തു. അമ്മ ഇറക്കാം. എനിക്കറിയാം ഇയാളുടെ മനസ്സ്, എനിക്കറിയാം ഇയാൾ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്നലെ പോയി 5000 വാങ്ങിച്ച് ആശുപത്രി ചിലവാക്കി. കാശ്? ഈ കാശെന്ന് പറഞ്ഞാൽ 2 2 കഴിഞ്ഞാലും തിരിച്ചുതരാൻ എൻ്റെ കയ്യിലില്ല. അതെന്താ? എൻ്റെ കാശില്ലല്ലോ. കമലാസന, അല്ല നിങ്ങൾ സത്യസന്ധനായില്ലേ, ഇതിൽ പരം വേറെ എന്താ വേണ്ടത്? ഇങ്ങനെയുള്ള സമയത്ത് പാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കരുത്. അതാണ് ചെയ്യേണ്ടത് നമ്മള്. ഒരാണെന്ന് വെച്ചാ എന്റെ 5000 എനിക്ക് വേണം. ഈ എന്നോട് 5000 ചോദിച്ചാ ഞാൻ പോലീസ് സ്റ്റേഷൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കും കേട്ടോ. എന്തിനു? എന്റെ കാണാതെ പോയത് 5000 അല്ല, 10000. അതിൽ നിന്ന് 5000 ഇയാൾ എടുത്തിട്ടാണ് എനിക്ക് 5000 തന്നെയെന്നും പറഞ്ഞു. ഇതെന്ത് കഷ്ടം, ഒരു ഉപകാരം ചെയ്യാൻ പറ്റിക്കല്ലേ മനുഷ്യന്. എന്തു കമലഹാസന്? എന്തായാലും അർജുനേട്ടൻ ഈ നാടിന്റെ മാതൃകയാ. നമുക്ക് ആ പ്രസിഡന്റിനോട് പറഞ്ഞിട്ട് ഒരു സ്വീകരണം ഏർപ്പാടാക്കിയാലോ. എന്നാ പിന്നെ ശൈലി തന്നെ ആ പ്രസിഡന്റിനോട് പറ. അതൊന്നും വേണ്ടെന്നേ, അതൊക്കെ എന്റെ വഴിക്ക് നടന്നോളൂ. ഞാൻ ഇവിടെ ചായ കുടിക്കാൻ മാത്രമല്ല ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്. അതെ, അന്ന് വാങ്ങിച്ചില്ലേ ഒരു സാരി, അതുപോലത്തെ ഒരെണ്ണം കൂടെ വാങ്ങിക്കാൻ കിട്ടുമോ? അയ്യോ അമ്മേ, എടി എനിക്കല്ല, ഞാൻ ആ സാരി ഉടുത്തില്ലയോ? ഉടുത്ത സാരി എങ്ങനെയാ നിനക്ക് തരുന്നേ? അപ്പൊ നിനക്കൊരു പുതിയ സാരി വാങ്ങിച്ചു തരാന്ന് വിചാരിച്ചിട്ടാ. അയ്യോ, ഞാൻ പൈസ കൊണ്ടുവരാം, കടമൊന്നും വേണ്ട കേട്ടോ. 5000 അമ്മയുടെ ഒരു കാര്യം, ഭയങ്കര സ്നേഹമാ. എത്തിയോ? അല്ല ചേട്ടാ, ഈ ആൾക്കാരെ കൊണ്ട് മടുത്തു മോനവില്ല. അവധി തന്നെ നിങ്ങൾ കൊണ്ട് അങ്ങ് മൂടില്ല. ചുമ്മാല്ലേ ആൾക്കാർ സത്യസന്ധരാകാത്തത്? ചായ എടുക്കട്ടെ? അയ്യോ ചേട്ടന് പോവാൻ നേരായി കണ്ടു, പൈസ കൊണ്ട് തന്നാ കേട്ടോ. അയ്യോ അല്ല, ഇനിയിപ്പോ പിന്നെ കൊടുക്കാം. ചായ എടുക്കട്ടെ? ചായ ഒന്നും ഇപ്പൊ വേണ്ട. വേണ്ടേ? അതല്ല അമ്മ എന്തെങ്കിലും എടുത്ത് സാരിക്ക് കൊടുത്തത്? അല്ലെന്നേ, വേറെ 5000 ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഞാൻ എടുത്തില്ല. ആ ചെലപ്പോ ചോറ് വെച്ചപ്പോഴേ അതിനുള്ളിൽ വീണ് കാണും. പിന്നെ ചോറ് വെച്ചപ്പോ കാശ് കാണത്തില്ല. ഡാഡി സ്റ്റേഷനിൽ എത്ര രൂപ കൊടുത്ത്? 5000. ആ എങ്കിലേ ആ സത്യസന്ധനെ വിളിച്ച് ചോദിച്ചു നോക്ക്. ശരിയാ, അവനോട് ചോദിക്കാം. എടാ അർജുനാ, അർജുനേട്ടാ, അർജുനാ. അച്ഛമ്മേ, കലാപരിപാടി തുടങ്ങിക്കോ, അപ്പ സത്യം പറയാം. എടാ നീ അരികളത്ത് 5000 എടുത്തോ? എടുത്തോ? എടുത്തു. എന്തിനാ? പിന്നെ അമ്മ എന്നെ കള്ളനൊന്ന് വിളിച്ചില്ലായിരുന്നോ? സത്യസന്ധനെ അന്ന് തെളിയിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത 5000 ഇതിൽ നിന്ന് എടുത്തായിരുന്നു. കമലഹാസന്റെ ഐഡിയ ആയിരുന്നു. കാശ് കമലഹാസൻ വാങ്ങിച്ചോണ്ട് പോയി. അവൻ തരത്തില്ല, കാശ് ചോദിച്ചാ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കാശ് ചോദിച്ചാ കേസ് കൊടുക്കുന്നത്? നീ ഇതിനകത്തൊന്ന് എടുത്തോണ്ട് പോയി. അല്ലേ,
പ്രായമായ പെണ്ണ് നിൽക്കുന്നില്ല. ഞാനിപ്പോ ഇതിന് മറുപടി പറഞ്ഞതന്നെയായിരുന്നു. നിന്നെ ഞാൻ എന്താ ജീവിച്ചിരിക്കുന്ന നാളെ വയ്ക്കും കുന്താ. ടട്ടെ കഞ്ഞിക്കറിയില്ല. കഞ്ഞിക്കറിയില്ല. ആരും കഞ്ഞി കുടിക്കണ്ട.